ഞാൻ വണ്ടി ഓടിക്കണ കാണാടാ കേട്ടോ. ഓ ഗോഡ്. Hi dear friends, assalamu alaikum. Ellarkum namaskaram. Appo innathe video il driving il poya visheshavum pinne gift kittiya dress inde visheshavum idukke gift kittiya dress aanu ṭo ippozhe nalla nammala moyirey nenne gift kittiya ṭo moonu dress undu appo njan aa oru moonu dress ningalkku kaanichu tharam pinne adu pole thanne nammala driving il poya visheshavum kaanichu tharam ṭo kaaranam kore kootaru eppozhum choikkarunde adu Q&A ilum allengi comments il okke choikkarunde thaathanku driving aru driving padichittundo anganeokke choikkirunde appo adondu thanne angane oru video il aanu adu pole nammala dress ningalkku online aayittu kittanulla oru dress parichayapetti tharana oru video മൂന്ന് ഡ്രസ്സാണ്ട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ അതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ മൊയ്റന്റെ ചാനലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിൽ പിൻ ചെയ്തിട്ടും വെക്കട്ടോ. അപ്പൊ അതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ഡ്രസ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കാണാം. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ ആദ്യത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സുകളൊക്കെ ഓൺലൈൻ ആയിട്ട് കിട്ടും. അപ്പൊ ഡ്രൈവിംഗിന് പോയതിനു ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2009 ഡ്രൈവിംഗ് പഠിച്ചത് ചെറുപ്പശ്ശേരി ബൂൺ മോട്ടോഴ്സ് അങ്ങനെ അതിൽ നിന്നാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ അവിടെ ഡ്രൈവിംഗ് പഠിച്ച കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിക്കും അവരൊക്കെ ഇത് കാണുന്നുണ്ടാവുമോ അങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും കാർ ഓടിക്കൽ പഠിച്ച് ടെസ്റ്റ് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞാൻ ദുബായിക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിപ്പോ പിന്നെ വലിയൊരു പ്രാക്ടീസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇക്കാന്റെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാനൊരു പഴയ കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്കാക്ക് ഇക്ക ദുബായി പോയപ്പോ ഞാനത് ഓടിക്കണം ഞാനത് ഓടിക്കണം ചെയ്തു. ഇക്കാക്ക് ഒരു നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പഠിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു ഡ്രൈവിംഗ് ചെയ്ത് പോകണം എന്നൊരു ആഗ്രഹം തന്നെ ഒരു മനസ്സിലില്ലാത്തൊരാളാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഈ റോട്ടിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ വണ്ടികളെ മാനേജ് ചെയ്യും. ഓരോ ഡ്രൈവർമാരെ കണ്ടതിന്റെ പേടിയാണ്. ഇവരെങ്ങനെ ഈ ഒരു വണ്ടി മാനേജ് ചെയ്യുന്നുള്ളൊക്കെ ഭയങ്കര ഒരു പേടിയാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന ഉടനെ അവിടുത്തെ മാഷിനോട് പറഞ്ഞ ഡ്രൈവിംഗിന്റെ എല്ലാ എബിസിഡിയും പഠിപ്പിച്ചു തരാൻ പറ്റും. പക്ഷെ നമ്മളെ മനസ്സിലെ പേടി എങ്ങനെ മാറ്റാൻ പറ്റുക കേട്ടോ. അപ്പൊ ആ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഇന്നോട് ചോദിക്കുന്നു പറഞ്ഞിട്ടും. അപ്പൊ സത്യത്തിൽ അത് ശരിയായിരുന്നു. കാരണം ആ ഒരു ഡ്രൈവിംഗ് കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പേടി മാറും കേട്ടോ. ഈ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡ്രൈവിംഗ് ഇഷ്ടമായിരിക്കും. പക്ഷെ അത് എങ്ങനെ എനിക്കൊന്നും വെക്കൂടായിട്ട് ഇറങ്ങി കൂടെ പോകാനും തോന്നും. പക്ഷെ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ വണ്ടികളുടെ ഇടയ്ക്ക് കൂടെ പോയിട്ട് നമുക്ക് ആ ഒരു പേടി മാറി. വീട്ടിലൊക്കെ പോയി വന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ വേറെ വണ്ടിയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇക്കാളും നിർബന്ധത്തിൽ തന്നെ വീണ്ടും ഈ ഡ്രൈവിംഗ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി നീളം പോകും കേട്ടോ. നീളം അങ്ങോട്ട് പോകും, നീളം ഇങ്ങോട്ട് വരും. എപ്പോഴും പോവുക വരിക ഒക്കെ ചെയ്യും. പക്ഷെ വണ്ടി എടുത്ത് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും എനിക്കായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങോട്ടും വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 5-6 വർഷം മുന്നേ പിന്നെ ഞങ്ങൾക്ക് വേറൊരു വഴി കിട്ടി കേട്ടോ. ആ ഒരു വഴിയിൽ കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഡ്രൈവിങ്ങിന് പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് 4 പ്രാവശ്യം ഞാൻ ആ ഒരു വഴിയിൽ കൂടെ പോയി വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പിന്നെ പിറ്റേ ദിവസം തന്നെ മങ്കടക്കാണ് പോയിട്ടുണ്ട്. ബിലൂട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മങ്കടക്ക് ഒറ്റയ്ക്ക് ഉമ്മച്ചി ഉണ്ടായിരുന്നു ഈ സൈഡ് സീറ്റിൽ. ഉമ്മച്ചിക്കിന്റെ കൂടെ ഇരിക്കാനും ധൈര്യം ഉണ്ടായിരുന്നു. അന്ന് ഇക്ക നാട്ടിലുണ്ടായിരുന്നു. ഇക്കാക്ക് എന്നെ ഒറ്റയ്ക്ക് വിടാനും ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് കാറ് എടുത്തിട്ട് മങ്കടക്ക് പോയി. മങ്കടക്ക് വന്നിട്ട് പിന്നെ നേരെ പട്ടാമ്പിക്ക് പോയി. പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ പട്ടാമ്പിക്കും മങ്കടക്കും ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ അത് പറഞ്ഞ് ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതൊക്കെ ഞാൻ അവിടെ ഇട്ട്. കാരണം എനിക്ക് മനസ്സിലൊരു ഇഷ്ടമല്ല ഇങ്ങനെ ഡ്രൈവിംഗ് എന്നുള്ള ആ ഒരു ഇത്. എപ്പോഴും ഡ്രൈവിംഗ് സീറ്റിന്റെ ഇപ്പുറത്തിരുന്ന് പോവാനാണ് ഇഷ്ടം. പക്ഷെ
അമ്മനോ ഇക്കാട്ടിയൊക്കെ കൂടെ. അപ്പൊ ഇപ്പോഴൊക്കെ ഇക്ക ഇങ്ങനെ പറയട്ടെ, ഇക്കപ്പൊ ഫ്രീ ആയിട്ടിരിക്കും ഇങ്ങനെ പറയും ഡ്രൈവിംഗ് പഠിക്കുക, ഡ്രൈവിംഗ് പഠിക്കുക എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയും ഇനി ഡ്രൈവിംഗ് പഠിക്കുമ്പോ നമുക്ക് ഒരു വീഡിയോ എടുക്കണം. കാരണം ഒരു ഒന്നും അറിയാത്ത തരത്തിൽ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുന്ന ആ ഒരു രീതിക്കുള്ള ഡ്രൈവിങ്ങിന്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ആ ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് കയറണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഇനിയിപ്പോ കാലങ്ങളൊക്കെ മാറി ഇനി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് വേണം പോവാൻ. ഇനിയും ഈ സീറ്റിൽ ഇരുന്നാണ്ട് യാത്ര ചെയ്യാം. നീ പോണം മരം കയറ്റിയാ. കേറ്റപ്പോ ഫസ്റ്റ് കേറില്ല കേട്ടോ. ഞാൻ ഇനി എന്നാ കേറും എന്നറിയില്ല. അപ്പൊ നിങ്ങൾ കാണിച്ചു തരണ്ട് ഒറ്റക്ക് കേറുമ്പോ. പക്ഷേ ഈ കയറ്റത്തിൽ നിന്നൊക്കെ ഓള് വണ്ടി എടുത്ത് പോയിന്ന് ആളാണ് കേട്ടോ. അത് വേറെ വിഷയം. ഇപ്പൊ എന്താ വെച്ചാല് കൊറേ കാലായില്ല വണ്ടി ഓടിച്ചിട്ട്. അപ്പൊ ഈ കയറ്റം കയറ്റം കൊടുക്കുകയാണ്. ഇതൊന്നും അങ്ങോട്ട് എക്സ്പീരിയൻസ് ആയാ പിന്നെ ഈ സ്ഥലത്ത് കൂടെ ഒക്കെ ഓളിനെ ഇങ്ങനെ കൊണ്ടുപോകും. ഞാനാണ് കേട്ടോ. എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല. ബ്രേക്ക് പറയാം. എ ബി സി എന്നുള്ള നിലക്കാണല്ലോ. അതുകൊണ്ട് അത് നല്ല അറിയട്ടോ. ഒരു ഐഡിയയിലൊക്കെ സ്റ്റാർട്ടിംഗ് ആയിട്ടോ. ക്ലച്ച് അമർത്തി ഫസ്റ്റിൽ കിടാം. അല്ലേ ഫസ്റ്റ് ഇതൊക്കെ ഇവിടെ എത്താത്ത മുമ്പത്തെ പോലെ. ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് ഫസ്റ്റ് ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വിളിക്കുക. നല്ല ഹാൻഡ് ബ്രേക്ക് താഴ്ത്തി എന്താ പതുക്കെ ക്ലച്ച് പൊന്തിച്ച് ആക്സിലറേറ്റർ കൊടുക്കുക. എല്ലാരും വെയിറ്റിംഗ് ആട്ടോ. വണ്ടി നീങ്ങുള്ള ക്ലച്ച് മുന്ന് ഇവിടെ ആദ്യം ക്ലച്ച് മുന്ന് നല്ല ഇങ്ങനെ കാല് കൊടുക്ക്. ആക്സിലറേറ്റർ നല്ല ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓ തറ വീച്ചിട്ടാ കുട്ടികളെ ഞാനിതൊന്ന് പോട്ടതിയെ കൂടെ സെക്കൻഡ് അമ്മ വണ്ടി എടുക്കുന്ന നോക്ക്. വണ്ടിക്ക് സൈഡ് കൊടുത്തേ അതെല്ലാം സ്ലോ ആക്കിട്ട് ആ സൈഡ് ചാർത്തി പോണം. ഗ്ലാസ് കൂടെ ഒക്കെ നോക്കിട്ട് വണ്ടികള് വരുന്നുണ്ടോന്നൊക്കെ നോക്കണം. എന്താ വലിക്കണ്? ഇങ്ങനെ വലിക്കണ പേടിയാണ്. വണ്ടി കണ്ടപ്പോഴാണ് ബ്രേക്ക് ഉണ്ടല്ലോ കാലം. പിന്നെ എന്താ പേടി? ക്ലച്ചും ചവിട്ടിട്ട് ഇങ്ങനെ നല്ല ഇങ്ങനെ ഇറക്കും. ഇതൊന്നല്ല റോഡിലെ തന്നെ പേടിയാണ് മുന്നിലേക്കുള്ള വഴിയാലേക്കും. ക്ലച്ച് കുറച്ചിങ്ങനെ കുടിച്ചാൽ ഒരു വൈബ്രേഷൻ ഇങ്ങനെ വരും. അപ്പൊ ബ്രേക്ക് മന്ത് കാലത്ത് ആക്സിലറേറ്റർ കൊടുക്കാം. കാണാൻ ആൾക്കാരുണ്ടോപ്പേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കണേ. മറ്റേത് പഠിച്ചു കഴിഞ്ഞാ പിന്നെ ആ ചിരിക്കാ. പിന്നെ ഭൂപൊക്കെ അതാ സങ്കടം കൊണ്ട് വളർന്നിട്ട് രണ്ട് തലമുറ ബാക്കി ഇരിക്കണ്ടല്ലോ. ഭൂപു സുഹമാനോ
എന്തായാലും ആ കേറ്റത്തിൽ നിന്ന് വണ്ടി എടുത്തത് നല്ല കറക്റ്റായിട്ട് സെക്കൻഡ് കിട്ടരുത്, ഞാനോട് പറഞ്ഞില്ല സെക്കൻഡ് കിടാനായില്ല, കേട്ടൻ കരഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ആ മുടക്കി കേട്ടത്തിൽ പിടിച്ചു, അതാണ് മെയിൻ. എങ്ങനെയാലും ഡ്രൈവിംഗ് പഠിച്ചാലും മറക്കൂല സംഭവം, പക്ഷെ ഫസ്റ്റ് എടുക്കുമ്പോ ചെറിയ തപ്പല് അത് കണക്കില്ലാന്നാ പറയണോ. ഉള്ളിൽ പോയി ഒളിച്ചിരിക്കണേ പോയിക്കൊണ്ടിരിക്കണത്. എന്തായാലും ഇപ്പൊ വണ്ടി ഒരു റൗണ്ട് കഴിയുമ്പോത്തിന് ചെലപ്പോ ഗിയർ ബോക്സ് ഒക്കെ പൊളിഞ്ഞപ്പോ ആകെ ഒരു 10-30,000 rupees ഒക്കെ തലല്ലാതെ. ബ്രേക്ക് ബ്രേക്ക് ബ്രേക്കുമ്പോ കാലിച്ചോ മെല്ലെ പോ, നല്ല വളവാണ്. അതൊക്കെ പിടിച്ചോളെ, ഏകദേശം രൂപം കിട്ടുമ്പോ ജനട് തിരിച്ചാ മതി പോരട്ടെ. അവിടെ എത്താൻ നേരത്തെ തിരിച്ചോടിച്ചായി. വേം വിട്, ഇവിടുന്ന് വേം വണ്ടി എടുത്തോ, മറിച്ചോടിക്ക്. ഓ പോട്ടെ പോട്ടെ, ചാറ്റൊക്കെ കാട്ടുണ്ട്. അയ്യോ ഞാനുണ്ട് ഞാനുണ്ട്. ഞാൻ പുറത്തൊക്കെ പോയി വന്നേ, ഇതാണ് നാൽക്കാലി, നാല് കാല് മാത്രേ ഉള്ളൂ, തലൊന്നും കാണാനില്ല. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവുകയാണ്. പോകുന്നവരെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല, വളരെ വളരെ ശരിയാണ്, വളരെ കറക്റ്റാണ്, പെർഫെക്റ്റ് ഓക്കെ. ഡ്രൈവിംഗ്
കാര്യങ്ങളൊക്കെ ഒരു റൗണ്ട് കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ, തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇവിടെ എത്തിയിട്ട് ഒരു ജസ്റ്റ് ഒന്നും കൂടി പറയാന്നൊക്കെ വെച്ച് പിന്നെ പ്രകൃതി സുന്ദരമായ സ്ഥലമൊക്കെ കണ്ടപ്പോ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. ഇന്ത്യ ഡ്രൈവിംഗ് എങ്ങനെ എടുക്കാ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അത് നമുക്ക് തപ്പലൊന്നും ഇല്ലാത്തത്. തപ്പൽ കണ്ടിട്ടുണ്ട്, എന്റെ ഉള്ളിത്തെ തീക്കല്ലേ ബലിക്ക് അറിയില്ലല്ലോ. ബലിക്ക് എന്ന് കാണുമ്പോ ഞാൻ വണ്ടി ക്ലിയർ ആയിട്ട് ഓടിക്കുന്നുണ്ട്. ഞാൻ പറയും വണ്ടി ഓടിക്കുമ്പോ എന്റെ വയറ് എന്റെ ഉള്ളിലും കത്തന്നെയാണ്. ഞാൻ പറയും വണ്ടി ഓടിക്കുമ്പോ നമ്മള് വയറൊക്കെ കുറയുന്നു, കാരണം വയറ് ശ്വാസം പിടിച്ചും കൊണ്ടല്ലേ നമ്മൾ ഓടിക്കുക. ശരിക്ക് ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ അറിയുമ്പോൾ നമ്മൾ നല്ല സ്നേഹത്തിൽ ഇരിക്കുമ്പോഴൊക്കെ കേട്ടോ, ആ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുവാന്നൊക്കെ പറയും. ഞാൻ പറയുന്ന ഒരു ഇതാണ് കേട്ടോ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യയും പറഞ്ഞാൽ വടി ഇട്ടാൽ കരി വരെ, കാരണം എന്തായാലും അങ്ങനെയൊക്കെ. പക്ഷെ ഇക്കാക്ക അങ്ങനെ കേട്ടോ, ഇക്കാൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള കാരണം തന്നെ ഇക്ക ഒന്നും പറയുന്നില്ല. പക്ഷെ ഷെഫ്മാൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ ഷെഫ്മോന് വടിയൊക്കെ. ഞങ്ങൾ അന്ന് വണ്ടി എടുക്കാൻ പോയതിൻ്റെ അടി ഇപ്പോഴും ഞങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. അഞ്ചാറ് വർഷം മുന്നത്തെ അടി ഇപ്പോഴും ഉണ്ട്. ഞാൻ ആദ്യം സീറ്റ് പിടിച്ചു. ലോക്ക്ഡൌൺ സമയത്തൊക്കെ നമുക്ക് ഒന്ന് പുറത്തിറങ്ങാൻ കിട്ടിയ അവസരം എന്ന് പറഞ്ഞാല് ഒരു ഇതൊക്കെ കാണുമ്പോ തന്നെ എന്താ രസല്ലേ. നമ്മുടെ നാട്ടിൽ ഫുൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ തന്നെയാണ്. കോട്ടെ പോ, ഇനി ഞങ്ങള് അങ്ങോട്ട് പോട്ടെ. ബുബുക്കൂട്ടൻ അതിന്റെ ഉള്ളിൽ ഉണ്ട്. ബുബുക്കൂട്ടൊന്നും കാണിച്ചു കൊടുത്തില്ലേ. ഞങ്ങള് ഇറങ്ങിയിക്കണേ, വണ്ടി ഓഫ് ആയത് കണ്ടപ്പോ നമുക്ക് മനസ്സിലായിക്കണത്. നമുക്ക് തോന്നല് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടഫസ്റ്റ് വഴി. ഞാൻ പേടിച്ചിട്ട് ഇറങ്ങിക്കാണ്. എന്താ കണ്ണും താലൊക്കെ പുറത്തേക്ക് എടുത്തുകണോ, അടച്ചു തന്നെ എപ്പോഴാണ് പണി പോണത്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്ക പോട്ടത്. മുക്കി മുക്കിയിട്ടാ വരുന്നു പോരട്ടെ. ഒറ്റക്കാ കണ്ണും താലൊക്കെ എടുത്തേക്കണേ. കൊറേ കാലത്തിന് ശേഷം വണ്ടി എടുത്തപ്പോ നമുക്ക് ആ ഒരു പഠിച്ച കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലട്ടോ. ഞാൻ വിചാരിച്ച പഠിച്ചു വണ്ടി എന്നൊക്കെ ആലോചിക്കുമ്പോ തന്നെ എനിക്ക് തീരെ ഒരു പേടിയൊക്കെ അല്ല. ഇത് എങ്ങനെ വെയ്ക്കാനൊക്കെ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ കുറെ ആയി വണ്ടി എടുത്തോണ്ട്, പക്ഷെ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ലട്ടോ. ഇനി ദിവസേന രണ്ടു മൂന്നാല് പ്രാവശ്യം അടുക്കൂടി പോയി വരണമെന്നിട്ട് ഒരു ദിവസം പട്ടാമ്പിക്ക് പോകണം. അപ്പൊ ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ പട്ടാമ്പിക്ക് പോകണം. എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു എല്ലാവരോടും പറയും, എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നല്ല ഒഴിഞ്ഞ സ്ഥലം നോക്കി പോവും, അതായത് നല്ല സ്ഥലങ്ങൾ നോക്കി പോവും. പക്ഷെ അങ്ങനെ പോവാതെ കുറച്ച് ഇതുപോലത്തെ ടഫായിട്ടുള്ള ആ ഒരു വഴി ശരിക്കും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ആ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുങ്ങിയ വഴിയും വളഞ്ഞ വഴി, കയറ്റം ഇറക്കം, കയറ്റവും വളവും അങ്ങനെയൊക്കെ കൂടെ കൂടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണത്. ആ ഒരു വഴി കൂടി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഡ്രൈവിംഗ് പഠിയാത്തവർക്കൊക്കെ പഠിയിട്ടോ. അതായത് നേരെ പോയിട്ട് കാര്യമല്ലല്ലോ, നമുക്ക് ഇങ്ങനെയുള്ള ആ ഒരു ഇത് മാനേജ് ചെയ്യാനുള്ള ആ ഒരു ഇത് വേണം. കയറ്റത്തിൽ ഒപ്പാകുമ്പോൾ ഓണാക്കാൻ അങ്ങനെയൊക്കെ ഉള്ളത് ആ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വഴി കൂടി പോകണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പോകുമ്പോൾ നല്ല ഒഴിഞ്ഞ സമയം വേണം, അത് പുലർച്ചെ അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം ഉച്ചക്ക് അങ്ങനെയൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം എന്തായാലും പഠിയും. ഇത് കാരണം ഒരുവിധം എല്ലാവരും ലൈസൻസ് ഉണ്ടായിട്ട് ബാഗിൽ വെച്ച് നടക്കുന്നവരൊക്കെ അത് എന്നെ പോലെ അല്ലേ.
ഇനി കുഞ്ഞു ഡ്രൈവിംഗ് ഒന്ന് ഉഷാറാക്കി എടുക്കണം ഇൻഷാല്ല. മൊയറേത്തെ ഡ്രസ്സിന്റെ വീഡിയോന്റെ കാര്യം മറക്കണ്ട. മൊയറിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി വീഡിയോ കാണാൻ. നിങ്ങൾ ഈ ഡ്രസ്സിന്റെ ഫുൾ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക. കേരളത്തിൽ എല്ലായിടത്തും ഫ്രീ ഡെലിവറി ആണ് കേട്ടോ. നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല വിലക്കുറവുള്ള ഡ്രസ്സുകളാണ് ഞങ്ങൾ മൊയറയിൽ ഓൺലൈൻ ആയിട്ട് കിട്ടുന്ന ഡ്രസ്സുകൾ കേട്ടോ. അപ്പൊ ശരി, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.